हेलो फ्रेंड्स, अस्सलाम वालेकुम, എല്ലാവർക്കും ഹിബാസ് വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇട്ട് ഞാൻ വന്നിട്ടുള്ളത് വായപ്പിണ്ടി കൊണ്ട് ഒരു അടിപൊളി കറിയാണ്. ഈ ഒരു കറി നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. കുറച്ച് ചേരുവകൾ മാത്രം ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു കറി നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തി ഓൾ എന്നുള്ള ഓപ്ഷൻ നോക്കിയാൽ ഞാൻ വിടുന്ന എല്ലാ വീഡിയോ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കുന്നതാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റിൽ അറിയിക്കാനും മറക്കരുതേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. ആദ്യം വായപ്പിണ്ടി എടുത്ത് അതൊന്ന് കഴുകിയതിന് ശേഷം നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്ത് വെച്ച വായപ്പിണ്ടി നമുക്കൊരു കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. ശേഷം അതിലോട്ട് ഒരു മുളക് കീറി ഇട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞപ്പൊടി, പിന്നെ പുളി, പിന്നീട് ഒരു തക്കാളി നമുക്ക് കട്ട് ചെയ്ത ശേഷം ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ഉപ്പ്, പിന്നെ കുറച്ച് വെള്ളം. ഇനി നമുക്കിത് വേവിക്കാനായിട്ട് വെക്കാം. ഇനി നമുക്ക് കറിയിലോട്ട് വേണ്ടിയിട്ടുള്ള അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു അരമുറി തേങ്ങ, പിന്നെ കുറച്ച് ചെറിയ ജീരകം, മുളക് പൊടി, പിന്നെ ഉലുവ. എൻ്റെ കയ്യിൽ പൊടിച്ചതില്ലാത്തത് കൊണ്ട് ഞാൻ ഉലുവ എടുത്തിട്ടുണ്ട്. പിന്നെ 4 ചെറിയുള്ളി. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് പേസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേ നമ്മുടെ വായപ്പിണ്ടി ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇത് മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റിയെടുക്കാം. അപ്പോൾ മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മുടെ അരപ്പ് ഒഴിച്ചു കൊടുക്കാം. ശേഷം നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ കറി ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതേ നമ്മുടെ കറി ഇവിടെ നന്നായിട്ട് തിളച്ചു വരുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്യാം. ശേഷം നമ്മുടെ കറി വറവിട്ടെടുക്കാം. വറവിട്ടെടുക്കാനായിട്ട് ആദ്യം ഒരു പാൻ ചൂടാവാനായിട്ട് വയ്ക്കാം. ചട്ടി ചൂടായി വന്നതിന് ശേഷം അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് എണ്ണയിലോട്ട് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. ശേഷം അതിലോട്ട് ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ 2 വറ്റൽ മുളക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് നമ്മുടെ കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ശേഷം അത് ഇളക്കി കൊടുക്കാം. അപ്പോൾ ദേ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ നമ്മുടെ വായപ്പിണ്ടി കൊണ്ട് നമുക്ക് കറി ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തി ഓൾ എന്നുള്ള ഓപ്ഷൻ നോക്കിയാൽ ഞാൻ വിടുന്ന എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷൻ മുടങ്ങാതെ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അത്